നമസ്കാരം ഞാൻ പ്രശാന്ത് നന്ദി തമിഴിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നൊരു കീട് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് നമ്മൾ പലർക്കുമുള്ള ഒരു പ്രശ്നമാണ് പല്ലുവേദന അതുപോലെ തന്നെ ചർമ്മരോഗങ്ങൾ അതുപോലെ തന്നെ നേത്രരോഗങ്ങൾ ഇതൊക്കെ പല സമയത്തും നമ്മൾ അലട്ടാറുണ്ടല്ലേ എന്നാൽ ഇതിനൊക്കെ ഉള്ളൊരു മരുന്ന് നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റിയാലോ അപ്പോൾ അങ്ങനത്തെ ഒരു വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഇതുവരെ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ കൂടെ കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നിങ്ങളെ ഞാനിന്ന് പരിചയപ്പെടുത്താനായിട്ട് കൊണ്ടുവന്നിരിക്കുന്ന ചെടി എൻ്റെ ഈ പുറകെ കാണുന്ന ചെടിയാണ് കേട്ടോ നന്ദ്യാർവട്ടം എന്നാണ് ഇതിൻ്റെ പേര് അപ്പോൾ ഒരുപാട് പേർക്കൊക്കെ ഈ നന്ദ്യാർവട്ടം എന്താണെന്ന് അറിയായിരിക്കും രണ്ട് ടൈപ്പ് നന്ദ്യാർവട്ടം ഉണ്ട് രണ്ട് ടൈപ്പ് പൂ പിടിക്കുന്നത് ഒന്ന് അടുക്കായിട്ടുള്ള പൂവായിരിക്കും ഒന്ന് റൗണ്ടിലുള്ള പൂവായിരിക്കും അങ്ങനെ രണ്ട് ടൈപ്പ് പൂ പിടിക്കുന്ന നന്ദ്യാർവട്ടങ്ങളുമുണ്ട് ഇവിടെ നിൽക്കുന്നത് ഏത് ടൈപ്പ് നന്ദ്യാർവട്ടമാണെന്ന് എനിക്ക് അറിയാൻ പറ്റുന്നില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ അത് പൂവൊന്നും പിടിച്ച് നിൽപ്പിയില്ല അപ്പോൾ എനിക്ക് നിങ്ങളെ ആ പൂ കാണിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ പറ്റുന്നില്ല ഇതിനകത്ത് ഇല്ലാത്തതുകൊണ്ടാണത് ആ ഒരു കുറവ് ക്ഷമിക്കുക അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങളിലേക്ക് നമുക്ക് കടക്കാം നമുക്ക് ഇതിൻ്റെ ഏതൊക്കെ ഭാഗങ്ങളാണ് മരുന്നിനായിട്ട് ഉപയോഗിക്കുന്നതെന്ന് നോക്കാം ഇതിൻ്റെ വേര് അതുപോലെ തന്നെ കറ അതുപോലെ തന്നെ ഇല പൂവ് ഇതിൻ്റെ ബലം ഇത്രയും കാര്യങ്ങൾ അതായത് സമൂലം എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ സമൂലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ എന്നുള്ളൊരു അർത്ഥമാണ് കേട്ടോ അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ നമുക്ക് ഔഷധമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ചെടി തന്നെയാണിത് അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നം ഞാൻ പറഞ്ഞു തുടങ്ങാം ഒരു പ്രശ്നത്തിന് ഈ നന്ദ്യാർവട്ടം എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് ഞാൻ പറയാം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് അല്ലേ പലർക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് പല്ലുവേദന അല്ലേ അപ്പോൾ ആ പല്ലുവേദനയ്ക്ക് ഇതിൻ്റെ വേരെടുത്തിട്ട് ചവച്ചാൽ മതി ചുമ്മാതെ ചവച്ചു കഴിഞ്ഞാൽ പല്ലുവേദനയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ടും മാറുന്നതായിരിക്കും പല്ലി പോരാത്തതിന് പല്ലിന് നല്ല പൂർവാധികം കരുത്തും കിട്ടുകയും കൂടി ചെയ്യും അതുപോലെ തന്നെ നമുക്ക് കണ്ണിന് പല പ്രശ്നങ്ങൾ ചെങ്കണ്ണ് വരാം അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ബൈക്കിലൊക്കെ പോകുമ്പോഴത്തേക്ക് പലർക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ഈ ഈച്ചയൊക്കെ വന്നിട്ട് എരിയൻ ഈച്ച എന്നൊക്കെ പറഞ്ഞിട്ട് ചില ഈച്ചകളൊക്കെ ഉണ്ട് നമ്മളങ്ങനെ നാട്ടുപുറത്ത് ഉപയോഗിക്കുന്ന ഒരു ഭാഷയാണ് അപ്പോൾ ആ ഈച്ചയൊക്കെ കണ്ണിൽ തട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര നീറ്റിലായിരിക്കും അതുപോലെ തന്നെ ചിലപ്പോൾ കണ്ണ് ചുവക്കാനൊക്കെ ആയിട്ടുള്ളൊരു സാധ്യതയുണ്ട് ചിലപ്പോൾ നമുക്ക് കണ്ണൊന്നും തുറക്കാൻ പറ്റില്ല രണ്ട് ദിവസത്തേക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ചെങ്കണ്ണിനും നേത്ര സംബന്ധമായിട്ടുള്ള പല അസുഖങ്ങൾക്കും എന്നാലും സ്പെസിഫിക് ആയിട്ട് നമുക്ക് രണ്ട് പ്രശ്നങ്ങൾ പറയാം ഒന്ന് ചെങ്കണ്ണ് ഒന്ന് നമ്മൾ ബൈക്കിലൊക്കെ പോകുമ്പോൾ നമ്മുടെ കണ്ണിൽ ഈച്ചയൊക്കെ തട്ടുന്നത് ഈ രണ്ട് കാര്യത്തിനും നന്ദ്യാർവട്ടത്തിൻ്റെ ഇല എടുക്കുക ഇല എടുത്തേം വെച്ച് അതിൻ്റെ നീരെടുത്ത് നമുക്ക് കണ്ണിൽ പിഴിയാം ഇതിൻ്റെ ഇലയും പൂവും കൂടെ വേണമെങ്കിൽ കണ്ണിൽ പിഴിയാം അങ്ങനെ പിഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചെങ്കണ്ണ് അല്ലെന്നുണ്ടെങ്കിൽ കണ്ണിനുണ്ടാകുന്ന വേദന നീറ്റൽ ഇതൊക്കെ നമുക്ക് പൂർണ്ണമായിട്ടും മാറ്റാൻ പറ്റുന്ന ഒന്നാണ് അതുപോലെ തന്നെ ഉള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പൂവ് മാത്രമായിട്ട് എടുത്തിട്ട് ഇതിൻ്റെ നന്നായിട്ട് ഇടിച്ച് പിഴിയുക ഇടിച്ച് പിഴിഞ്ഞ് അതിൻ്റെ കൂടെ എണ്ണയും കൂടെ അതായത് വെളിച്ചെണ്ണയാവാം അല്ലെങ്കിൽ നമ്മുടെ നല്ലെണ്ണയാവാം അങ്ങനെ ഏത് എണ്ണ വേണമെങ്കിലും ആവാം പാം ഓയിലൊന്നും പറ്റില്ല കേട്ടോ ഏത് എണ്ണയെന്ന് പറഞ്ഞാൽ പാം ഓയിലും ഡാൽഡ ഒന്നും പറ്റില്ല നല്ലെണ്ണ വെളിച്ചെണ്ണ ഒക്കെ നമുക്ക് ഉപയോഗിക്കുന്നതാണ് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഈ ഏതെങ്കിലും എണ്ണ എടുത്തിട്ട് ആ എണ്ണയ്ക്കകത്ത് ഇതിൻ്റെ പൂവ് കുറച്ച് കളക്ട് ചെയ്യുക കളക്ട് ചെയ്തിട്ട് അത് ഇടിച്ച് അതിൻ്റെ നീരെടുത്തതിന് ശേഷം ആ നീര് എണ്ണയുമായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് വറ്റിച്ച് കുറുക്കിയെടുത്തതിന് ശേഷം ആറി തണുക്കുമ്പോൾ നമുക്ക് നമ്മുടെ സ്കിന്നിൽ അതായത് കണ്ണിൻ്റെ പ്രശ്നങ്ങൾക്ക് നമുക്ക് ഉപയോഗിക്കാം അതായത് ഇപ്പോൾ കണ്ണുവേദന അല്ലെങ്കിൽ കണ്ണിനകത്ത് ചെങ്കണ്ണ് വരിക അല്ലെന്നുണ്ടെങ്കിൽ കൺകുരുപ്പ് വരിക ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ നമുക്ക് ഇതിൻ്റെ ഇങ്ങനെ എടുത്ത് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന എണ്ണ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ തേമ്പൽ അതുപോലെ തന്നെ വരട്ടുചൊറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പുഴുക്കടി എന്നൊക്കെ പറയും അപ്പോൾ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള സംഭവങ്ങൾക്ക് ഇതിൻ്റെ എണ്ണ വളരെയധികം ഗുണം ചെയ്യുന്ന ഒന്ന് തന്നെയാണ് അതുപോലെ തന്നെ ഇതിൻ്റെ വേരിലെ തൊലി എടുത്തിട്ട് അത് വെള്ളത്തിനകത്തിട്ട് വെള്ളം തിളപ്പിച്ച് ആ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളിലൊക്കെ ഉണ്ടാകുന്ന കൃമിശല്യം അല്ലെങ്കിൽ വിരശല്യമൊക്കെ നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റുന്ന ഒരു കാര്യമാണ് അപ്പോൾ അങ്ങനെ ഒരുപാട് പ്രയോജനങ്ങളുള്ള ഒരു ചെടിയാണ് നമ്മുടെ നന്ദ്യാർവട്ടം എന്ന് പറയുന്നത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം അതുവരേക്കും സൈനിങ് ഔട്ട് ബൈ